നമസ്കാരം, മരളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം. ഉക്രൈൻ യുദ്ധത്തിനിടയിൽ വീണ്ടും ഒരു യുദ്ധകാഹളം മുഴക്കിയിരിക്കുകയാണ് റഷ്യ. വാസയോഗ്യമല്ലാത്ത ആർട്ടിക് പ്രദേശത്തിന് വേണ്ടിയാണ് ലോക ഭീമന്മാരുടെ അടുത്ത യുദ്ധം നടക്കാൻ പോകുന്നത്. ഇതിനായി ലോകശക്തികൾ യുദ്ധത്തിന് ഒരുങ്ങുന്നു എന്നാണ് യുദ്ധവിദഗ്ധർ ഒറ്റ സ്വരത്തിൽ പറയുന്നൊരു കാര്യം. ഈ യുദ്ധത്തിന് മൂർച്ച വളരെ കൂടുതലാണ്. കാരണം അതിന് ഏറ്റുമുട്ടുന്നത് അമേരിക്കയും റഷ്യയും ചൈനയുമാണ് എന്നുള്ളത് തന്നെയാണ്. ആൾതാമസമില്ലാത്ത ആർട്ടിക് ഭൂപ്രദേശത്ത് ഒരുക്കുന്ന പടക്കോപ്പുകൾ തന്നെയാണ് ഈ സംശയത്തിന് കാരണമാകുന്നത്. 66.5 ഡിഗ്രി നോർത്ത് ധ്രുവത്തിനിടയിലുള്ള ഭൂപ്രദേശമാണ് ആർട്ടിക്. ഭൂമിശാസ്ത്രപരമായി ഈ പ്രദേശം ആർട്ടിക് സമുദ്രത്തിന് ചുറ്റും വ്യാപിച്ച് കിടക്കുന്നുണ്ട്. കാനഡ, ഫിൻലാൻഡ്, ഗ്രീൻലാൻഡ്, ഐസ്ലാൻഡ്, നോർവേ, റഷ്യ, സ്വീഡൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നീ ഭാഗങ്ങളിൽ ആർട്ടിക് പ്രദേശം നീണ്ടു കിടക്കുന്നുണ്ട്. ഭൂപ്രകൃതിയാൽ സമ്പന്നമായ ഈ വടക്കൻ ധ്രുവ പ്രദേശത്ത് കണ്ണെത്താ ദൂരത്തോളം മഞ്ഞ് മൂടിക്കിടക്കുകയാണ്. ഈ മഞ്ഞുപാളികൾക്കിടയിൽ ചരിത്രാതീത വൈറസുകളും മനുഷ്യരാശികളെ ഇല്ലാതാക്കുന്ന കരുത്തുറ്റ ബാക്ടീരിയകളുമുണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ അതേ നോർത്ത് പോൾ യുദ്ധമുഖമാകാൻ ഒരുങ്ങുകയാണ് എന്നുള്ളതാണ് എല്ലാവരെയും ആശങ്കപ്പെടുന്ന ഒരു കാര്യം. ആൾതാമസമില്ലാത്ത ആർട്ടിക് മേഖലയും അങ്ങനെ യുദ്ധമേഖലയാവുകയാണ്. ഇവിടെയും കനേഡിയൻ ആർട്ടിക് പ്രദേശവും സന്ദർശിച്ച നാറ്റോ സെക്രട്ടറി ജനറലാണ് വ്ളാഡിമിർ പുടിൻ്റെ പുതിയ പദ്ധതിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ആർട്ടിക് മേഖലയിൽ ആയുധവിന്യാസം നടത്താൻ റഷ്യ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. ഇതോടെ ഒരു അംബാസഡർ ഉൾപ്പെടെ ഈ മേഖലയിൽ നിയമിച്ചുകൊണ്ട് അമേരിക്ക തങ്ങളുടെ സാന്നിധ്യം ഇവിടെ അറിയിച്ചു കഴിഞ്ഞു. റഷ്യയ്ക്കും അമേരിക്കയ്ക്കും ഇടയിലെ പോര് ഘടിപ്പിക്കാൻ ആയുധശേഖരവുമായി ചൈനയും ഇവിടെ എത്തിയിട്ടുണ്ട്. ആർട്ടിക് മേഖലയിലെ റഷ്യൻ ആയുധ വിന്യാസം ഏറ്റവും അധികം ഭീഷണിയാവുക അമേരിക്കയ്ക്ക് തന്നെയായിരിക്കും. വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് റഷ്യൻ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾക്ക് പ്രവേശിക്കാൻ വളരെ എളുപ്പമാണെന്നും ദൂരം കുറവാണ് എന്നും നാറ്റോ സെക്രട്ടറി ജനറൽ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതേ തുടർന്ന് ആർട്ടിക് മേഖലയ്ക്കായി ഒരു പ്രത്യേക അംബാസഡറെ നിയമിച്ചുകൊണ്ട് തങ്ങളുടെ സാന്നിധ്യം അമേരിക്ക വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആർട്ടിക് മേഖലയിലെയും ഇതര മേഖലയിലെയും രാജ്യങ്ങളുമായും ആർട്ടിക് മേഖലയിലെ തദ്ദേശവാസികളുമായും അതുപോലെ തന്നെ ഈ മേഖലയിൽ താല്പര്യമുള്ളവരുമായും ഇടപെടലുകൾ നടത്തുക എന്നുള്ളതായിരിക്കും ഈ അംബാസഡറുടെ പ്രധാന ചുമതല എന്നാണ് ഒരു സർക്കാർ വക്താവ് അറിയിച്ചിരിക്കുന്നത്. ഇതുവരെ റഷ്യ 13 എയർബേസുകളാണ് ആർട്ടിക് മേഖലയിൽ സജ്ജമാക്കിയിട്ടുള്ളത്. അതിൽ ചിലതൊക്കെ പഴയ സോവിയറ്റ് യൂണിയൻ്റെ കാലം മുതൽ ഇവിടെയുള്ളതുമാണ്. ഈ ബേസുകളിൽ ഇപ്പോൾ ദീർഘദൂര MiG-31 BM എൻ്റർസെപ്രസ്സുകളും TU-22M3 ബോംബറുകളും വിന്യസിക്കുകയാണ് റഷ്യ ഇപ്പോൾ. ഇതോടൊപ്പം ദീർഘദൂര പ്രതിരോധ സംവിധാനമായ S-400 ഇവിടെ റഷ്യ വിന്യസിച്ചു കഴിഞ്ഞു. ഇതോടുകൂടിയാണ് പ്രതീക്ഷിക്കാത്തൊരിടത്തു നിന്നും അമേരിക്കയ്ക്ക് വലിയൊരു ഭീഷണി ഉണ്ടായിരിക്കുന്നത്. ഉക്രൈന് പിന്നാലെ അമേരിക്കയ്ക്ക് മേൽ കരുത്തുറപ്പിക്കാൻ റഷ്യ ഇവിടം പോരാട്ട ഭൂമിയാക്കാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. എന്നാൽ ഇതൊന്നും നാറ്റോയുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയിട്ടില്ല. ഈ ആഴ്ച നാറ്റോ സെക്രട്ടറിയായ ജനറൽ ജെൻസ് സ്റ്റോൾബെർഗ് കാനഡയുടെ വടക്കൻ അതിർത്തി വരെ പോയി ഇതിൻ്റെ നില എന്താണ് എന്ന് വിലയിരുത്തിയിരുന്നു. കേംബ്രിഡ്ജ് ബേയിൽ സ്ഥിതി ചെയ്യുന്ന നോർത്ത് വോർണിംഗ് സിസ്റ്റം റഡാർ സ്റ്റേഷൻ അദ്ദേഹം സന്ദർശിച്ചിരുന്നു. ഈ റഡാർ സ്റ്റേഷനുടൻ നവീകരിക്കാൻ ഒരുങ്ങുകയാണ് നാറ്റോ. ആഗോളതാപനത്തിൻ്റെ ഫലമായി മഞ്ഞുരുകാൻ തുടങ്ങിയതോടുകൂടി വെട്ടിത്തുറന്ന് കിട്ടിയേക്കാവുന്ന പുതിയ ജലപാതകളിൽ റഷ്യയും ചൈനയും ആധിപത്യം ഉറപ്പിച്ചേക്കുമെന്ന ആശങ്ക കൂടി അമേരിക്കയുടെ ഈ പുതിയ നീക്കത്തിന് പുറകിലുണ്ട് എന്നാണ് ചില നിരീക്ഷകർ വിലയിരുത്തുന്നത്. മലയാളി വാർത്താ പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.